ഏകകോശ ജീവികളായിരുന്നു ആദ്യം, അതായത് ഭൂമിയുടെ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ജീവൻ വികസിച്ചു വന്ന് അല്ലെങ്കിൽ പരിണമിച്ചു വന്ന് എങ്ങനെ ഇന്നുള്ള ഈ ഭൂമി, ജീവജാലങ്ങളൊക്കെ നിറഞ്ഞ ഈ ഭൂമി ഉണ്ടായി എന്നതാണ് ഈ ടോക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഒരു ജീവന്റെ ഒരു ചരിത്രമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ആദ്യം വരുന്ന ചോദ്യം ഇതായിരിക്കും. ആദ്യം ഏകദേശം കഴിഞ്ഞ ടോക്കിൽ രതീഷ് കൃഷ്ണൻ പറഞ്ഞു വെച്ചു, ഏകദേശം 370 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം ഇതായിരിക്കും, എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് അറിയാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായതിന്റെ തെളിവുകൾ എന്താണ് എന്നുള്ളത്. ആ തെളിവുകൾ നൽകുന്നത് മോളിക്കുലാർ ഫോസിൽസ് ആണ്. ഫോസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അസ്ഥികൂടവും അല്ലെങ്കിൽ അസ്ഥികൂടം പാറയായി മാറിയതൊക്കെ ആയിരിക്കും. പക്ഷെ ഏകകോശ ജീവികളുടെ അസ്ഥികൂടം ഒന്നും നമുക്ക് ലഭിക്കില്ല, പകരം നമുക്ക് ലഭിക്കുന്നത് മോളിക്കുലാർ ഫോസിൽസ് ആണ്. എന്താണ് മോളിക്കുലാർ ഫോസിൽസ്? ഈ ഏകകോശ ജീവികൾ ഈ പാറയിലൊക്കെ അവശേഷിപ്പിച്ചു വെച്ച രാസപരമായ പ്രത്യേകതകളാണ് മോളിക്കുലാർ ഫോസിൽസ് എന്ന് നാം വിളിക്കുന്നത്. പ്രധാനമായും കാർബൺ ഐസോട്ടോപ്പിന്റെ റേഷ്യോ. നമുക്കറിയാം കാർബൺ സാധാരണ കാണുന്ന കാർബൺ 12 ആണ് അതിന്റെ മാസ് നമ്പർ. അതുപോലെ കാർബൺ 13 വളരെ ചെറിയ ആളുകൾ ഉണ്ട്. അപ്പോൾ ഇതിന്റെ അനുപാതം നമുക്ക് കൃത്യമായി അറിയാം. എന്നാൽ ജീവനുള്ളവയിൽ ഇതിന്റെ അനുപാതം ഒരല്പം കൂടുതലായിരിക്കും. അതിന് കാരണം കാർബൺ 12 കൂടുതലായി ജീവനുള്ളവയിൽ അവയുടെ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉപയോഗിക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം പാറകളിൽ ഈ റേഷ്യോ ഒരല്പം കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെ അത്തരം പാറകൾ നമുക്ക് 370 കോടി വർഷം മുൻപുള്ള പാറകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മീഥെയ്ൻ്റെ അംശവും അതുപോലെ പല ഓർഗാനിക് തന്മാത്രകളൊക്കെ പാറയ്ക്കുള്ളിൽ അകപ്പെട്ട രീതിയിൽ ഉള്ള അവസാദ ശിലകൾ, അതായത് മണ്ണും പാറയുമൊക്കെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അത് കാലക്രമേണ പാറയായി മാറുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഇത്തരം ശിലകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അത്തരം ശിലകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അവിടെ അക്കാലത്ത് ജീവനുള്ള മെറ്റബോളിസം നടത്തിയിരുന്ന എന്തോ കോശങ്ങൾ അവിടെ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ആ അത്തരം ജീവനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഭൂമിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ തീരെ ഇല്ലായിരുന്നു, തീരെ ഓക്സിജൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവികളെല്ലാം തന്നെ ഓക്സിജൻ ഉപയോഗിക്കാതെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജീവികളായിരുന്നു. പിന്നീട് ഇവിടെ സൈനോ ബാക്ടീരിയകൾ പരിണമിച്ചു. ഈ സൈനോ ബാക്ടീരിയകൾ വന്നതോടുകൂടിയാണ് സൂര്യപ്രകാശവും ജലവും ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ ഇവിടെ ഉണ്ടായത്. ആ ജീവികൾ ഊർജം അങ്ങനെ ഉൽപ്പാദിപ്പിച്ചപ്പോൾ അതിൽ നിന്നും ഓക്സിജൻ പുറത്തേക്ക് വന്നു, വേസ്റ്റായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വന്നു. ഇങ്ങനെ കാലക്രമേണ ഭൂമിയിൽ ഓക്സിജന്റെ അളവ് കൂടി വരികയാണ്. ഏകദേശം 250 കോടി വർഷങ്ങൾ ആയപ്പോഴേക്കും മുൻപ് തന്നെ, അതായത് ഭൂമി ഉണ്ടായത് 450 കോടി വർഷങ്ങൾ മുൻപാണെന്നാണ്. അപ്പോൾ 250 കോടി വർഷങ്ങൾ മുൻപ് തന്നെ ഓക്സിജന്റെ അളവ് ഇവിടെ കൂടുവാൻ തുടങ്ങി. അപ്പോൾ അതിനു മുൻപ് ഓക്സിജൻ ഇല്ലായിരുന്നു എന്നത് നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്? അതിന് അറിഞ്ഞതും ഈ പാറകളിൽ വിശദമായ പരിശോധനകൾ നടത്തിയാണ്. ഇപ്പൊ പാറകളിൽ അടങ്ങിയിരിക്കുന്ന അയണും മാഗ്നീഷ്യവും അങ്ങനെയുള്ള മെറ്റലുകളൊക്കെ ഓക്സിജനുമായി റിയാക്ട് ചെയ്യാത്തതായിരുന്നു. ഓക്സിജൻ ഭയങ്കര റിയാക്റ്റീവായ ഒരു മൂലകമാണ്. അപ്പൊ അത് ഫ്രീ ആയിട്ടുള്ള എല്ലാ മൂലകം മറ്റു മൂലകങ്ങളുമായി പറ്റുമെങ്കിൽ അത് റിയാക്ട് ചെയ്ത് അതിന്റെ ഓക്സൈഡുകൾ ഉണ്ടാകും. ഇപ്പൊ അയൺ ഓക്സൈഡാണ് തുരുമ്പ്, അതുപോലെ മോളിബ്ഡിനം, മാഗ്നീഷ്യം, യുറേനിയം ഇങ്ങനെ എല്ലാമായിട്ട് അത് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് ജലത്തിൽ ഡിസോൾവ് ആയിരിക്കും. ആ ഡിസോൾവ് ആകാനുള്ള പ്രോബബിലിറ്റി, അവിടെ മെറ്റലുകൾ ജലത്തിൽ ഡിസോൾവ് ആകാനുള്ള ഒരു പ്രോബബിലിറ്റി ഓക്സിജൻ ഉണ്ടെങ്കിൽ കൂടുതലാണ്. കാരണം ഓക്സിജനുമായി റിയാക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഓക്സൈഡുകൾ ജലത്തിൽ കൂടുതൽ ഡിസോൾവ് ചെയ്യും. അതിന് ആനുപാതികമായി ആ ജലത്തിൽ നിന്നും അടിയിൽ രൂപപ്പെടുന്ന അവസാദ ശിലകളിൽ ഈ മെറ്റലുകളുടെ ഓക്സൈഡുകളുടെ അളവ് കൂടുതലായിരിക്കും. ഈ ആ റേഷ്യോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ അനുപാതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പല കാലത്തിലുള്ള പാറകളെടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓക്സിജന്റെ അളവ് എത്രയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യകാലത്ത് ഓക്സിജൻ ഇല്ലായിരുന്നു, എന്നാൽ പിന്നീട് ഓക്സിജന്റെ അളവ് ഭൂമിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെയാണ്, അതായത് ഓക്സിജന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഭൂമിയിൽ കൂടുതൽ സങ്കീർണമായ കോശങ്ങൾ പരിണമിച്ചു വരുന്നത്. സങ്കീർണമായ കോശങ്ങൾ എന്ന് വെച്ചാൽ യൂക്കാരിയോട്ടിക് കോശങ്ങൾ.
ഇപ്പൊ നമ്മുടെ എല്ലാം കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം യൂക്കാരിയോട്ടിക് കോശങ്ങൾ ആണ്, സസ്യങ്ങളുടെ മറ്റു ജീവജാലങ്ങളുടെ എല്ലാം. അത് ബാക്ടീരിയയുടെ കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളിൽ ഊർജ ഉത്പാദനത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകം അവയവങ്ങളുണ്ട്. മൈറ്റോകോൺഡ്രിയ സസ്യങ്ങളിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഇങ്ങനെയുള്ള അവയവങ്ങളുണ്ട്. ഇതെല്ലാം ബാക്ടീരിയ ആദ്യകാലത്തെ കോശങ്ങളിൽ അകപ്പെട്ട് രൂപപ്പെട്ടതാണ്. ഇതിന് തെളിവായിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ മൈറ്റോകോൺഡ്രിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡി എൻ എ ആണ് മൈറ്റോകോൺഡ്രിയ. അതുവഴി ഒരു ബാക്ടീരിയ പോലെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഉള്ളിലെ ഡി എൻ എ എടുത്തും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്താലും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ബാക്ടീരിയകൾ കോശത്തിൽ അകപ്പെട്ടാണ് ഈ അവയവങ്ങൾ ഉണ്ടായത്. അങ്ങനെ വളരെ സങ്കീർണമായ കോശങ്ങൾ ഒരു ഈ 250 കോടി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി വരികയാണ് കൂടി. ഇതേ സമയത്ത് ഓക്സിജൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൈനോ ഞാൻ പറഞ്ഞല്ലോ, സൈനോ ബാക്ടീരിയ ഒക്കെ ഓക്സിജൻ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓക്സിജന്റെ അളവ് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു ഒരു മാസ് എക്സ്റ്റിങ്ഷൻ, ഒരു വംശനാശത്തിലേക്കാണ് നയിച്ചത്. കാരണം ഓക്സിജൻ എന്നത്, കാരണം ആദ്യത്തെ ജീവികളെല്ലാം ഓക്സിജൻ ഉപയോഗിക്കാത്ത ജീവികളായിരുന്നു. ആ ജീവികളെ സംബന്ധിച്ച് അവയുണ്ടാക്കുന്ന ഓക്സിജൻ അവയ്ക്ക് തന്നെ ദോഷകരമാണ്. അപ്പൊ അതൊരു പരിധിയിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവി അവിടെ ഉണ്ടായിരിക്കുന്ന ജീവികൾക്ക് പോലും അവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ഓക്സിജന്റെ അളവ് കൂടി വന്നപ്പോൾ ക്ലസ്റ്റർ ആയി നിൽക്കുന്ന കോശങ്ങൾക്ക് കൂടുതൽ സർവൈവബിലിറ്റി കൂടുകയാണ്, അതിന്റെ പ്രോബബിലിറ്റി കൂടുകയാണ്. കാരണം കുറെ കോശങ്ങൾ കൂട്ടമായി നിൽക്കുകയാണെങ്കിൽ ആ ഓക്സിജൻ എക്സ്പോസ് ചെയ്യുന്നത് അളവ് കുറവായിരിക്കും. അങ്ങ് ഇവിടെയാണ് ബഹുകോശ ജീവികളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിക് ലെയ്ൻ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ബുക്കിൽ ഓക്സിജൻ ദ മോളിക്യൂൾ ദാറ്റ് മെയ്ഡ് ദ വേൾഡ് എന്ന ബുക്കിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികളിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓക്സിജന്റെ അളവ് കൂടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഭൂമിയിൽ സംഭവിക്കാൻ കാരണം. വളരെ ഏതാനും കോശങ്ങൾ ചേർന്ന് ഒരു ബഹുകോശ ജീവികളെ പോലെ പെരുമാറും എന്നുള്ളതിന് തെളിവുകൾ ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട്. ഉദാഹരണത്തിന് വോൾവോസ് കാർട്ടറി എന്ന ഗ്രീൻ ആൽഗ എടുത്തു കഴിഞ്ഞാൽ അത് ഏകകോശ ജീവികളുടെ ഒരു കൂട്ടമാണ്. ഈ കൂട്ടത്തിൽ ഓരോ കോശത്തിനും പല പല പ്രത്യേകതകളുണ്ട്. അതായത് അവ ഏകകോശ ജീവിയായിരിക്കുമ്പോൾ പോലെയല്ല അവ കൂട്ടമായി നിൽക്കുമ്പോൾ പെരുമാറുന്നത്. ഇതുപോലെ തന്നെ ഈസ്റ്റ് സെല്ലുകൾ എടുത്തു കഴിഞ്ഞാലും ഈസ്റ്റ് സെല്ലുകളിൽ ചില മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് കൂട്ടമായി നിൽക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കൂട്ടമായി നിൽക്കുക മാത്രമല്ല അവ ബഹുകോശ ജീവികളെ പോലെ പെരുമാറുന്ന ഒരു ടെൻഡൻസി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകകോശ ജീവികൾ ചേർന്ന് ബഹുകോശ ജീവികളെ പോലെ പെരുമാറാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഭൂമിയിൽ ഒരു 370 വർഷം കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഏകകോശ ജീവികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കൂടുതൽ സങ്കീർണമായ സൈനോ ബാക്ടീരിയകൾ പോലെയുള്ള ജീവികൾ ഉണ്ടായി. വീണ്ടും കൂടുതൽ സങ്കീർണമായ യൂക്കാരിയോട്ടിക് കോശങ്ങൾ ഉണ്ടായി. അവിടെ ഓക്സിജൻ ഉണ്ടാകുകയാണ്. ഓക്സിജന്റെ റൈസ് ഓക്സിജൻ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ബഹുകോശ ജീവികൾ ഉണ്ടാകുന്നു. ഇനി നമ്മുടെ ഭൂമിയിലെ ജീവനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഡൊമൈനുകളായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. ഉദാഹരണത്തിന് ബാക്ടീരിയ, ആർക്കിയ. ആർക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ പോലെ തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഏകകോശ ജീവികൾ ഇവയുടെ രണ്ട് ചേർന്നാണ് പ്രോട്ടിസ്റ്റ് യൂക്കാരിയോട്ടിക് കോശങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് മറ്റു എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകും, സസ്യങ്ങളും ഫംഗസുകളും ജന്തുക്കളും എല്ലാം ഉണ്ടാകുന്നത്. ഇത് ഒരു ഭാവനയിൽ നിന്ന് വന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഡി എൻ എ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സത്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ ജീവികളുടെയും ഡി എൻ എ ഒരുപോലത്തെ തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവയ്ക്കെല്ലാം പൊതുവായ ജീനുകളുണ്ട്, ഒരേ തരത്തിലുള്ള ജീനുകളുണ്ട്. അങ്ങനെ ജീവികൾ തമ്മിലുള്ള ജെനറ്റിക് ഒരു നെറ്റ്വർക്ക്, ആ കണക്ഷൻ വളരെ കൃത്യമായി ശാസ്ത്രജ്ഞർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഒരു പൊതു പൂർവികനിലേക്കാണ് പോകുന്നതെന്ന് വളരെ കൃത്യമായി നമുക്ക് കാണിക്കുവാൻ കഴിയും. ഇനി എങ്ങനെയാണ് ഈ ഇത്രയും ജീവജാലങ്ങൾ നമ്മുടെ ഈ ഏകകോശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വളരെ ലളിതമായ ബഹുകോശങ്ങളിൽ നിന്നും ഇത്ര വൈവിധ്യമാർന്ന ജീവികൾ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായതെന്ന്, സസ്യങ്ങളും ജീവികളും ഇപ്പൊ നമ്മൾ പോലെയുള്ള മനുഷ്യരും എല്ലാം ഉണ്ടായതെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. അതാണ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. ഈ നാച്ചുറൽ എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ സ്വാഭാവികമായ എന്ന്. ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഏതാനും ജീവികളെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. വൃത്തം എന്ന ഒരു ജീവി, അത് എന്ത് ജീവിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഏകകോശ ജീവിയായിട്ട് എടുക്കാം, ബഹുകോശ ജീവിയായിട്ട് എടുക്കാം, എന്താണെങ്കിലും ആ വൃത്തത്തിനെല്ലാം പല കളറുകളാണ്. നീലയും ചുവപ്പും പച്ചയും ഓറഞ്ചും കളറുകളാണ്. ഈ കളർ
കാണിക്കുന്നത് ആ ജീവികളിലെ വ്യതിയാനമാണ്. എന്ന് വെച്ചാൽ ആ വൃത്തം എന്ന ജീവിയിൽ ചില ഒരേപോലെയല്ല, അവയ്ക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് നിറത്തിലെ സവിശേഷതകളല്ല, മറ്റു പല സവിശേഷതകളാകും. അവയുടെ പ്രോട്ടീനുകളിലെ വ്യത്യാസമാകും, വലിപ്പത്തിലെ വ്യത്യാസമാകും, അങ്ങനെ എന്തെങ്കിലും ആകും. അത് ആ നിറം കൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി നിങ്ങൾ ഈ നീല ജീവികളെ എടുത്തു കഴിഞ്ഞാൽ ആ താഴോട്ട് പോകുന്നതോറും അവയുടെ പല തലമുറകൾ കടന്നു പോവുകയാണ്. അപ്പോൾ നീല ജീവികളെ എടുത്തു കഴിഞ്ഞാൽ അവയുടെ എണ്ണമൊന്നും കാര്യമായി കൂടുന്നില്ല. അതേസമയം ചുവന്ന ജീവികളാണെങ്കിലോ അവയുടെ എണ്ണം വളരെ പെട്ടെന്ന് കുറെ തലമുറ കഴിയുമ്പോഴേക്കും അവയുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ആ പ്രത്യേകത, ആ ചുവപ്പ് എന്ന പ്രത്യേകത ആ ജീവികൾക്ക് അവിടെ ജീവിക്കുവാൻ ആ ആവാസ വ്യവസ്ഥയിൽ അനുയോജ്യമായ ഘടകം നൽകി. അതേസമയം പച്ച ജീവികളിൽ നിന്നും, പച്ച പ്രത്യേകതയുള്ള ജീവികളെ നോക്കൂ, അവയ്ക്ക് വംശനാശം സംഭവിച്ച ഏതാനും തലമുറകൾ കൊണ്ട് അവ ഇല്ലാതായി. അപ്പോൾ പച്ച ജീവികൾക്ക് ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ പച്ച എന്ന പ്രത്യേകതയുള്ള ജീവികൾക്ക്. അപ്പോൾ ചുവപ്പ് എന്ന പ്രത്യേകതയുള്ള ജീവികൾക്ക് അവിടെ ആവാസ വ്യവസ്ഥ അനുകൂലമായതുകൊണ്ട് കൂടുതൽ കാലം ജീവിക്കുവാനും പ്രത്യുത്പാദനം നടത്തി കൂടുതൽ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുവാനും കഴിഞ്ഞു. ഇതാണ് പരിണാമം, നാച്ചുറൽ സെലക്ഷൻ. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്, ഇത് ജസ്റ്റ് കോമൺ സെൻസ് ആണല്ലോ. കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന ജീവിക്ക്, കൂടുതൽ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവിക്ക് കാലക്രമേണ അവയുടെ എണ്ണം കൂടി വരും. ഇതാണ് പരിണാമം, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ ഇത് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ജീവികളിൽ. അപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ആ പച്ച ജീവികളൊക്കെ മാറി, ആ പച്ച എന്ന സ്വഭാവമായി ആ ചുവന്ന സ്വഭാവമായിരിക്കും ആ വർഗത്തിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറയും ആ ജീവികളൊക്കെ പരിണമിച്ച് ആ പ്രത്യേകതയുള്ളതായി മാറി. ഇത് ആ ജീവി ഒന്നും അറിയുന്നില്ല, ആ ജീവിക്ക് അറിയില്ല. കാരണം ആ ജീവി, ഓരോ ചുവന്ന ജീവിയും ചുവപ്പായി ജനിച്ച് ജീവിക്കുന്നു, ഓരോ പച്ച ജീവിയും പച്ചയായി ജനിച്ച് ജീവിക്കുന്നു. പക്ഷെ കുറേ തലമുറകൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ജീവി വർഗത്തിൽ മാറ്റങ്ങൾ വരുന്നതായി നമുക്ക് കാണാം. ഇതാണ് പരിണാമം. ഇനി ചിലവർ പറയും ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരും, അതൊക്കെ ഫൈനാണ്, പക്ഷെ ഒരു ജീവി പരിണമിച്ച് മറ്റൊരു ജീവി ആവില്ല. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഈ ഡൈവേഴ്സ് ആയ ജീവജാലങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു ജീവി പരിണമിച്ച് മറ്റൊരു വർഗമായി മാറും. പക്ഷെ ഈ വർഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ചില ക്ലാസിഫിക്കേഷൻ. നാച്ചുറലായി നോക്കുമ്പോൾ അങ്ങനെ വർഗമെന്നൊന്നുമില്ല, എല്ലാവരും ഓരോ ഡി എൻ എയുടെ പല രൂപഭാവങ്ങളാണ്. അത് ഓന്തിനെ എടുത്തു കഴിഞ്ഞാലും, മനുഷ്യനെ എടുത്തു കഴിഞ്ഞാലും, ഒരു വാഴച്ചെടി എടുത്തു കഴിഞ്ഞാലും, അവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ തരത്തിലുള്ള ഡി എൻ എ കൊണ്ടാണ്. അതിലെ ജീനുകളിൽ ചില വ്യത്യാസം വരുന്നുണ്ട് എന്ന് മാത്രം. ഒരേ തരത്തിലുള്ള പ്രോട്ടീനുകൾ, ഒരേ തരത്തിലുള്ള ബയോ മോളിക്യൂൾസ്, എല്ലാവരും കണ്ടിന്യൂസ് ആയ മാറ്റമാണ്. പക്ഷെ നമുക്ക് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാക്കി. അതായത് പരസ്പരം പ്രത്യുത്പാദനം നടത്താൻ പറ്റാത്ത ജീവികളൊക്കെ വ്യത്യസ്ത വർഗങ്ങളായി നമ്മൾ തരംതിരിച്ചു. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തരംതിരിച്ചതാണ്. പ്രകൃതിയിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്രകൃതിയിൽ എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഓന്ത് ഓന്തായതും, മനുഷ്യൻ മനുഷ്യനായതും, അല്ലെങ്കിൽ ചിമ്പാൻസി ചിമ്പാൻസി ആയതും. അതിന് ഉദാഹരണം ഈ ചിത്രത്തിൽ തന്നെ നോക്കുക. ഇപ്പൊ വൃത്തം ജീവികളെടുക്കുക, ചുവന്ന പ്രത്യേകതയുള്ള. അതിൽ ചില ജീവികൾ ഒരു പ്രത്യേക ഒരു ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്നു. ഇതിനെ ഒരു പ്രായോഗികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില ജീവികൾ ഒരു ദ്വീപിൽ പെട്ടുപോകുന്നു, ഒരു ഐലൻഡിൽ പെട്ടുപോകുന്നു. അപ്പോൾ ഇനി ആ ജീവികളിൽ നടക്കുന്ന പരിണാമം ആ ദ്വീപിലെ ആവാസ വ്യവസ്ഥ അനുസരിച്ചായിരിക്കും. കാരണം ദ്വീപിൽ നിന്ന് ആ ജീവികൾക്ക് പുറത്തുപോയി മറ്റുള്ള ആ വലിയ ഗ്രൂപ്പുമായി ഇണചേരാൻ സാധിക്കില്ല. അപ്പൊ അവയുടെ ജീനുകൾ മിക്സ് ആകുന്നില്ല. ആ ദ്വീപിലാകപ്പെട്ട ഏതാനും ജീവികൾ അവ തമ്മിൽ മാത്രമേ പ്രത്യുത്പാദനം ഇണചേരുകയും അവയുടെ ജീനുകൾ മാത്രമേ മിക്സ് ആകുന്നു. ഇനി ആ ജീവികൾ കുറേ കാലമുണ്ട്, ആയിരക്കണക്കിന് ഒരു 10,000 ലക്ഷക്കണക്കിന് വർഷങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ ആ ദ്വീപിലുണ്ടാകുന്ന ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആവാസ വ്യവസ്ഥ അവിടെ മറ്റു മെയിൻ ലാൻഡിനെ അപേക്ഷിച്ച് വ്യത്യാസമാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ ജീവികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ വൃത്തം ചിലപ്പോൾ മഞ്ഞ എലിപ്സായി മാറാം, അല്ലെങ്കിൽ ചുവന്ന പച്ച മറ്റൊരാകൃതിയായി മാറാം. അപ്പോൾ അത് കാണിച്ചിരിക്കുന്നത് ആ ജീവികളിൽ ആകൃതിയിലും മറ്റു പ്രത്യേകതകളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ജീവിവർഗം മറ്റൊരു ജീവിവർഗമായി മാറും. ഇതും വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. കാരണം ജീനുകളിൽ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിന്നീട് കുറെ കാലം കഴിഞ്ഞും ഈ മഞ്ഞ എലിപ്സിനെ നമ്മൾ മെയിൻ ലാൻഡിൽ കൊണ്ടുപോയി ചുവന്ന ജീവികൾ വൃത്തങ്ങളുമായി വൃത്തജീവികളുമായി ഇണനെ ചേർക്കാൻ ശ്രമിച്ച ഇണചേരില്ല. കാരണം അവയെ തമ്മിൽ ജനിതകപരമായി വളരെയധികം വ്യത്യാസമായി മാറിയിരിക്കുന്നു. അതൊപ്പം നമ്മൾ പറയും അവ രണ്ട് വ്യത്യസ്ത വർഗങ്ങളായി മാറി എന്ന് പറയും. ഇനി ഈ മാറ്റത്തെ നമ്മൾ ഒരു ട്രീ ഓഫ് നമ്മൾ ഇവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറെ ഡയഗ്രാം കണ്ടിട്ടുണ്ടോ, ഒരു ട്രീ പോലെ.
അപ്പോൾ ഈ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നമുക്ക് പറയാം ഈ ചുവന്ന വൃത്തം മൂന്ന് വ്യത്യസ്ത ജീവികളായി മാറി. അതിൽ ഒരു ഒരു ജീവി ചുവന്ന വൃത്തം തന്നെയാണ്, പക്ഷേ അവയിൽ ആ ചുവന്ന പ്രത്യേകതയിൽ പരിണാമമൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഒരു മറ്റു പരിണാമമൊക്കെ അവയിൽ ചെറുതായി സംഭവിച്ചിട്ടുണ്ടാകും. അതേസമയം ദ്വീപിലാകപ്പെട്ട ജീവികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച് അവ വളരെ വ്യത്യസ്തമായ ജീവികളായി മാറി. അങ്ങനെയാണ് പരിണാമത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വ്യത്യസ്തമായ ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഇനി വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ വ്യത്യസ്തമായ ജീവജാലങ്ങൾ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്ത മറ്റൊരു ഭയങ്കര പരിണാമത്തിന്റെ കണ്ടുപിടുത്തമാണ് സെക്സ്. ഇവല്യൂഷൻ ഓഫ് സെക്സ് സംഭവിച്ചത് ഏകകോശ ജീവികളിൽ നിന്ന് തന്നെ ഇവല്യൂഷൻ സെക്സിന്റെ ഇവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. കാരണം അടിസ്ഥാനപരമായി സെക്സ് എന്ന് വെച്ചാൽ ജനിതക വസ്തുവിന്റെ കൈമാറ്റം. അത് മോഡേൺ സെല്ലിൽ നോക്കിയാലും ഏകകോശ ജീവികളിലും നോക്കിക്കഴിഞ്ഞാലും എല്ലാം ജനിതക കൈമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അത് ആ കോശത്തിന് വളരെ നല്ലതാണ്. കാരണം ഡി എൻ എ റിപ്പയർ ചെയ്യാനും ഒക്കെ സഹായിക്കും. എക്സ്റ്റേണലി പുറത്ത് നിന്ന് ആ കോശത്തിലേക്ക് കുറച്ച് ഡി എൻ എ കയറി വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതായിരിക്കണം ആദ്യത്തെ സെക്സ്, അതായത് ഡി എൻ എ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇന്നത്തെ മോഡേൺ കോശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും അടിസ്ഥാനപരമായി നടക്കുന്നത് ഈ ഡി എൻ എയുടെ എക്സ്ചേഞ്ച് ആണ്. വലിയ ജീവികളിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെയിൽ നിന്നും അമ്മയിൽ നിന്നും, ആ ജീവിയുടെ അച്ഛൻ്റെയിൽ നിന്നും അമ്മയിൽ നിന്നും ഡി എൻ എ വരുന്നു. അവ രണ്ടും ചേർന്ന് പുതിയ ഒരു സിക്താണ്ടം ഉണ്ടാകുന്നു, അതിൽ നിന്നൊരു പുതിയ ജീവി ഉണ്ടാകുന്നു. ഇനി അച്ഛൻ്റെയിൽ നിന്നും അമ്മയിൽ നിന്നും ഡി എൻ എ വരുന്നതിന് മുമ്പ് അവരുടെ സെല്ലിൽ തന്നെ മിക്സ് ആയി കഴിഞ്ഞു, ക്രോസിങ് ഓവർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡി എൻ എയുടെ മിക്സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ സെക്സ്. ഇനി വലിയ ജീവികളിൽ ആ മിക്സിംഗ് നടത്താനുള്ള എക്സ്റ്റേണൽ പ്രോസസ്, ഇണ ചേരലും അങ്ങനെ അത് അതിന്റെ സ്വഭാവം ഒക്കെ പല വിധത്തിൽ മാറിയിട്ടുണ്ടാകും. പക്ഷെ അടിസ്ഥാനപരമായി സെക്സ് എന്ന് പറഞ്ഞാൽ ജനിതക വസ്തു മിക്സ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മിക്സിങ്? അതിന് ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം സെക്സ് എനർജി വൈസ് അത്ര നല്ലൊരു കാര്യമില്ല. കാരണം രണ്ട് ജീവികൾ ചേർന്നാലേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ജീവിക്ക് അതിൻ്റെ ഇണയെ കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് നോട്ട് എഫിഷ്യൻറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ എന്നിട്ട് പോലും സെക്സ് എന്ന സ്വഭാവം സെലക്ട് ചെയ്യാൻ കാരണം? അതിന് കാരണം ഞാൻ മുൻപേ പറഞ്ഞ ആ ജീവികളിലെ വ്യതിയാനം എന്ന കാര്യം. അപ്പൊ നിങ്ങൾ ഏത് ജീവികളെ എടുത്തു നോക്കിയാൽ, ഈ കൂട്ടത്തിലെ ഒരു കൂട്ടം ഉറുമ്പുകളെ എടുത്തു നോക്കുക, ഈ ഉറുമ്പുകളെല്ലാം നിങ്ങൾക്ക് ഒരേപോലെ തോന്നും, പക്ഷെ അവയെല്ലാം ജനിതകപരമായി ഒരേപോലെ ആയിരിക്കില്ല, അവയിലൊക്കെ ചില മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആവാസ വ്യവസ്ഥ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചില മ്യൂട്ടേഷനുകൾ സെലക്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പോലും, ആ വൃത്തങ്ങളുടെ ഉദാഹരണത്തിൽ പോലും, ആ ചുവന്ന സ്വഭാവമുള്ള വൃത്തങ്ങൾ സെലക്ട് ചെയ്യപ്പെടാൻ കാരണം എന്താണ്? അവിടെ വ്യതിയാനം ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാ വൃത്തങ്ങൾക്കും പച്ച കളറായിരുന്നെങ്കിൽ ആ വൃത്തങ്ങളൊന്നും അവിടെ അവശേഷിക്കില്ലായിരുന്നു, എല്ലാം വംശനാശം സംഭവിച്ചു പോകുമായിരുന്നു. എന്നാൽ അവയിലുണ്ടായിരുന്ന വ്യതിയാനമാണ് ആ പരിണാമത്തിലേക്ക് നയിച്ചത്. അപ്പോൾ പരിണാമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ ജീവികൾ തമ്മിൽ വ്യതിയാനം ഉണ്ടാകും, അവിടെ ജനറ്റിക്കലായിട്ട് അവയിൽ വ്യതിയാനം ഉണ്ടാകും. സെക്സ് ആ വ്യതിയാനം ധാരാളമായി ഉണ്ടാകും. കാരണം രണ്ട് ജീവികളിൽ നിന്നും ഡി എൻ എ വരുമ്പോൾ രണ്ട് പുതിയൊരു ജീവി ഉണ്ടാകുമ്പോൾ രണ്ട് അച്ഛനിലും അമ്മയിലും ഉണ്ടായിരുന്ന ജനറ്റിക് വ്യതിയാനങ്ങൾ മിക്സ് ചെയ്തിട്ട് പുതിയ കൂടുതൽ വ്യതിയാനമുള്ള ഒരു ഡി എൻ എ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെക്സ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇനി അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞത് ഏകകോശ ജീവികൾ ഉണ്ടായി, ബഹുകോശ ജീവികൾ ഉണ്ടായി, ബഹുകോശ ജീവികളിൽ നിന്ന് വലിയ ജീവികൾ ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ, അല്ലെങ്കിൽ ഓരോ കോശങ്ങളും ഓരോ കോശങ്ങളിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുന്ന ആ പരിണാമം എന്ന പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ജീവന്റെ ഒരു ഹിസ്റ്ററിയാണ്, ഒരു പല കാലഘട്ടങ്ങളിലായി നടന്ന ഒരു ഹിസ്റ്ററിയാണ്. ഈ ഭൂമിയിലെ ഈ ജീവന്റെ ഈ കാലഘട്ടങ്ങളെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാംബ്രിയാൻ, ജുറാസിക്, പെർമിയാൻ, ഇങ്ങനെയുള്ള ഓരോ പീരിയഡുകൾ. ഈ പീരിയഡുകളായി തരംതിരിച്ച് ഓരോ പീരിയഡുകളിലും എന്തെല്ലാം ജീവികളാണ് ഭൂമിയിൽ ഉണ്ടായത്, എന്തെല്ലാം പ്രത്യേകതകളാണ് പരിണാമത്തിലൂടെ വന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാംബ്രിയാൻ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് വളരെ പ്രശസ്തമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ധാരാളം വ്യത്യസ്തമായ ജീവികൾ ഭൂമിയിലുണ്ടായി. കാംബ്രിയാൻ കാലഘട്ടം ഏകദേശം 54 കോടി വർഷങ്ങൾ മുൻപുള്ളതാണ്. അപ്പോൾ 54 കോടി വർഷങ്ങളാണ്.
അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവികൾ പ്രധാനമായും ജോലസ് ഫിഷ്, അതായത് എല്ലുകളൊന്നുമില്ലാത്ത മത്സ്യത്തിന്റെ രൂപങ്ങൾ, അതുപോലെ ഈ ഷെല്ലുകളുള്ള ഇതേപോലെയുള്ള ധാരാളം ജീവികൾ, നമ്മുടെയൊക്കെ തേളിനെയൊക്കെ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ജീവികൾ, ഇവയുടെ എല്ലാം ധാരാളം ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം വ്യത്യസ്തമായ ജീവികൾ ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് കടലിൽ ഉണ്ടായി. ഇവിടെ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ വർഷം എന്ന് ചിന്തിക്കരുത്, കാരണം കാമ്പിയൻ കാലഘട്ടത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 5.5 കോടി വർഷങ്ങളാണ്. അപ്പൊ ഈ കാലഘട്ടത്തിനുള്ളിലാണ് പല വ്യത്യസ്തമായ ജീവികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇത്തരം ജീവികളുടെ ധാരാളം ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഈ ജീവികൾക്കെല്ലാം ഷെല്ലുള്ള ജീവികളാണ്. അപ്പോൾ അവയ്ക്കെല്ലാം ഈ പാറയിൽ അതിന്റെ ഇംപ്രിന്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ധാരാളം കാമ്പ്രിയൻ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കണം കാമ്പ്രിയൻ കാലഘട്ടത്തെ കടലിലെ അവസ്ഥ. ഇത്തരത്തിലുള്ള ധാരാളം ജീവികൾ കടലിൽ ഉണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ, അതായത് അന്ന് അതിനും കാമ്പ്രിയൻ കാലഘട്ടത്തിന് മുമ്പ് ഇത്രയ്ക്കും വലിയ ബഹുകോശ ജീവികളൊന്നുമില്ലായിരുന്നു, പെട്ടെന്നാണ് ഇത്രയും വ്യത്യസ്തമായ ബഹുകോശ ജീവികൾ ഉണ്ടായത്. അതുകൊണ്ടാണ് അതിനെ കാമ്പ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന് കാരണം, ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള കാരണം? അതിന് കാരണമായി പറയുന്നത്, ഒന്ന്, ആ കാലഘട്ടത്തിൽ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് വർദ്ധിച്ചിരുന്നു. അതിനുള്ള തെളിവുകൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പാറകളിൽ പഠിച്ചുകൊണ്ട് ഉള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കടലിലെ മിനറലിന്റെ ഒക്കെ അളവുകളും അക്കാലത്ത് വളരെ കൂടിയിരുന്നു എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ അറിയാം. അപ്പൊ ഇതൊക്കെയാണ് അത്തരത്തിലുള്ള ആ പ്രത്യേകതകളുള്ള ജീവികളുടെ എണ്ണം അവിടെ കൂട്ടുവാൻ സാധിച്ച കാരണമായത്. ഇനി വേറൊരു കാര്യം, കാമ്പ്രിയൻ കാലഘട്ടത്തിൽ സംഭവിച്ചത് ഒരു വലിയ പരിണാമത്തിന്റെ കണ്ടുപിടുത്തമാണ് കണ്ണ് എന്നുള്ളത്. അതായത് പ്രകാശത്തെ സംവേദനം ചെയ്യാൻ കഴിയുന്ന ഒരവയവം പരിണാമത്തിലൂടെ ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ കണ്ണിന്റെ പരിണാമത്തെ കുറിച്ച് പറഞ്ഞാൽ കണ്ണിന്റെ പരിണാമം ഫോസിലുകളൊന്നും അവശേഷിപ്പിച്ചില്ല. അപ്പോൾ അതിന്റെ വിവരങ്ങൾ നമുക്ക് തരുന്നത് ജനിതകപരമായ അറിവുകളും അതുപോലെ ഇന്ന് ജീവികളിലുള്ള വ്യത്യസ്തമായ കണ്ണുകളുമാണ്. അപ്പൊ യൂക്ലിന എന്ന ഒരു ഏകകോശ ജീവികളിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഐ സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ പ്രകാശത്തെ സംവേദനം ചെയ്യാൻ കഴിയുന്ന ഏതാനും പ്രോട്ടീനുകളുടെ ഒരു കൂട്ടം മാത്രമാണ് അത്. അവിടെ പ്രകാശം വീഴുമ്പോൾ അതിനനുസരിച്ച് യൂക്ലിന മൂവ് ചെയ്യാം, ചലിച്ച് അതിനെ ഇരപിടിക്കാനോ അല്ലെങ്കിൽ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടുവാനോ ഒക്കെ അതിന് കഴിയും. അതുപോലെ വ്യത്യസ്തമായ കണ്ണുകൾ നമുക്ക് നമ്മുടെ ഭൂമിയിൽ കാണാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ഈ പ്രകാശ സംവേദന കോശങ്ങൾ ഉണ്ടെങ്കിൽ യൂക്ലിനെ പോലെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ആ ഭാഗത്ത് ചെറിയൊരു കുഴിവ് വന്നാലോ, അങ്ങനെ ഒരു കുഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രകാശം ഏത് ഡിറക്ഷനിൽ നിന്ന് വരുന്നു എന്നതുപോലും അത്തരം ജീവികൾക്ക് അറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഈ നോട്ടിലസ് എന്ന് പറയുന്ന ഈ ജീവി, ഒരു ഒച്ച്, അതിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു പിൻഹോൾ ക്യാമറ പോലെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പിൻഹോൾ ക്യാമറയ്ക്ക് നമുക്കറിയാം ആ ഒരു ചെറിയൊരു ഹോൾ പോലെയാണ്. അപ്പൊ ആ ഹോളിൽ കൂടി പ്രകാശം വീഴുമ്പോൾ അതിന്റെ ഈ പുറത്തുനിന്നുള്ള അതിന്റെ ഒരു ചെറിയൊരു ഇമേജ്, വളരെ അത്ര ക്ലിയർ ഒന്നും ആയിരിക്കില്ല, ഒരു ഇമേജ് ഈ പ്രകാശ സംവേദനം ചെയ്യുന്ന ആ കോശങ്ങളിൽ ഉണ്ടാക്കുവാൻ അതിന് കഴിയും. അപ്പൊ അത് ഒരു സ്പോട്ട് ഉള്ളതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. ഇനി മത്സ്യങ്ങളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഹോളിന് മുൻപിലായി ഒരു സ്ഫിയർ ആകൃതിയിൽ ചില പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടി ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു ഭാഗം രൂപപ്പെടുകയാണ്. അതാണ് ലെൻസ്. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായാണ് കണ്ണിന്റെ പരിണാമം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ കണ്ണ് പരിണമിക്കുവാൻ വേണ്ടി ചില ജീനുകളും പ്രോട്ടീനുകളും പെട്ടെന്ന് ഉണ്ടായി വരികയല്ല ചെയ്തത്, ജീവികളിൽ അന്നുണ്ടായിരുന്ന പ്രോട്ടീനുകളിലൊക്കെ മ്യൂട്ടേഷനുകൾ സംഭവിച്ച് ആ പ്രോട്ടീനുകളിൽ മാറ്റം വന്ന് അവ കണ്ണിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഇനി വേറൊരു പരിണാമത്തിലൂടെ വേറൊരു വന്ന ഒരു പ്രത്യേകതയാണ്, അതും വലിയ ജീവികൾ ഉണ്ടാകുമ്പോൾ തന്നെ, ബഹുകോശ ജീവികൾ ഉണ്ടാകുമ്പോൾ തന്നെ വന്ന ഒരു പ്രത്യേകതയാണ് ഇവല്യൂഷൻ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പറയും ഡി എൻ എയിലാണ് നമ്മുടെ ജീവികളെ ഉണ്ടാക്കാനുള്ള കോഡുകൾ ഉള്ളത്, ജീവികളുടെ പ്രോട്ടീനുകൾ ഉണ്ടാക്കുവാനുള്ള കോഡുകൾ ഉള്ളത്. അതിനനുസരിച്ച് ഉദാഹരണത്തിന് ഒരു സിദ്ധാന്തത്തിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നു, പ്രോട്ടീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ജീവി ഉണ്ടായി വരുന്നു. പക്ഷേ ഏതെല്ലാം പ്രോട്ടീനുകൾ എവിടെ ഉണ്ടാകണം എന്നുള്ളതിനും ഒരു കോഡ് വേണം. അതല്ലെങ്കിൽ ഇപ്പൊ കാൽ ഉണ്ടാക്കുന്ന ഭാഗത്തെ പ്രോട്ടീൻ തലയിൽ ഉണ്ടാക്കുന്ന ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ജീവിയായി മാറില്ല. അപ്പോൾ ജീവിയുടെ ആകൃതി നിലനിർത്തുന്ന, അതിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കൂട്ടം ജീനുകളും നമ്മുടെ ഡി എൻ എയിലുണ്ട്. അതാണ് ഹോക്സ് ജീനുകൾ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ആ ജീനുകൾ ആണ് ജീവിയുടെ തല എവിടെ വരണം, കാല് എവിടെ വരണം, കൈ എവിടെ വരണം, ഓർഗൻസ് ഒക്കെ എവിടെ വരണം എന്ന് നിർണ്ണയിക്കുന്നത്. ഇത്തരം ജീനുകളുടെ പരിണാമവും ഈ കാലഘട്ടത്തിൽ തന്നെ നടന്നിരുന്നു. അപ്പോൾ അക്കാലത്തെ ആദ്യകാലത്തെ ജീവികളിൽ കുറച്ച് ഹോക്സ് ജീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വളരെ ലളിതമായ ജീവികളാണ്. പിന്നീട് വലിയ ജീവികൾ ഉണ്ടായപ്പോൾ അത്തരം ജീനുകൾ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും അതിൽ മാറ്റം വരികയും ചെയ്ത് കൂടുതൽ ഹോക്സ് ജീനുകൾ ഉണ്ടാവുകയും അങ്ങനെ കൂടുതൽ സങ്കീർണമായ ജീവികൾ ആകൃതികൾ ഉണ്ടാകുവാൻ സാധിക്കുകയും ചെയ്തു. ഇനി അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാംബ്രിയൻ ഡെവോണിയൻ കാലഘട്ടമാണ്. അതായത് കാംബ്രിയൻ കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങൾ. ഇപ്പൊ ഡെവോണിയൻ കാലഘട്ടത്തിലാണ് മത്സ്യങ്ങളുടെയും പ്രാണികളുടെയും ഒക്കെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ പ്രാണികൾ ഉണ്ടായതും ആദ്യത്തെ കടലിൽ ഉണ്ടായിരുന്ന ഈ ജീവികൾ അവയിൽ മാറ്റം വന്നിട്ടാണ് പ്രാണികൾ ഉണ്ടായത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ചില പ്രാണികളെ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ പുറത്ത് ചില ചെകിള പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവയെ ഉപയോഗിച്ചാണ് അവ ശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ പ്രാണികളുടെ ചിറകുകൾ ഉണ്ടാകുന്നു ആദ്യകാലത്ത്. അതിനുശേഷം കരയിലെത്തിയ പ്രാണികൾ വളരെ ഡൈവേഴ്സ് ആയിട്ട് പരിണമിച്ച് വ്യത്യസ്തമായ പ്രാണികളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ആ കാംബ്രിയൻ ഡെവോണിയൻ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. എന്നുവെച്ചാൽ ഏകദേശം 48 കോടി അല്ലെ 4 മുതൽ 41 കോടി വർഷങ്ങളുടെ ഇടയിലാണ് പ്രാണികളുടെയൊക്കെ പരിണാമം ആദ്യമായി നടക്കുന്നത്. പിന്നീട് ഡെവോണിയൻ എന്ന് പറഞ്ഞാൽ തന്നെ മത്സ്യങ്ങളുടെ കാലഘട്ടമാണ്. അക്കാലത്ത് ധാരാളം വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങൾ കടലിലുണ്ടായി. അവയെല്ലാം എല്ലുകളുള്ള മത്സ്യങ്ങൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ മത്സ്യങ്ങൾ, അതുകൊണ്ടാണ് ഈ ഡെവോണിയൻ കാലഘട്ടം എന്ന് പറയുന്നത് മത്സ്യങ്ങളുടെ കാലഘട്ടമായിട്ട് കണക്ക് കൂട്ടുന്നത്. പിന്നീട് ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു കടലിന്റെ ഒരു ഒരു ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അക്കാലത്തെ ഒരു ഫോട്ടോ എന്നല്ല, അത് കമ്പ്യൂട്ടറിൽ റീക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ മത്സ്യങ്ങളും ഇതുപോലെയുള്ള നമ്മൾ കാംബ്രിയൻ കാലഘട്ടത്തിൽ കണ്ട ചില ജീവികളും അങ്ങനെയുള്ള ആൽഗകളും ഒക്കെയാണ് അന്ന് കടലിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഡെവോണിയൻ കാലഘട്ടത്തിൽ സംഭവിച്ച വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില മത്സ്യങ്ങൾ, ഉഭയ ജീവികളായ ചില മത്സ്യങ്ങൾ കരയിലേക്ക് കയറി വന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ ജീവി മത്സ്യങ്ങളും അന്ന് ചെകിള ഉപയോഗിച്ചല്ലായിരുന്നു ശ്വസിക്കുന്നത്. ചില ജീവി മത്സ്യങ്ങൾക്ക് ശ്വാസകോശം ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ അത്തരത്തിലുള്ള മത്സ്യങ്ങളും ഉഭയജീവികളും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഉഭയജീവി കരയിലേക്ക് കയറി വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ഫോസൽ വളരെ പ്രശസ്തമായ ഫോസലാണ് ഈ ടിക്ടാലിക് എന്ന് വിളിക്കുന്ന കാനഡയിൽ നിന്ന് ലഭിച്ച ഫോസൽ. ഇതിന് 37.5 കോടി വർഷങ്ങളാണ് ഇതിൻ്റെ പഴക്കം. അപ്പൊ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മറ്റ് മത്സ്യങ്ങളിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായ ഒരു കഴുത്തും അതുപോലെ വളരെ എല്ലുകളൊക്കെയുള്ള കൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് കരയിൽ നടക്കുവാൻ സാധിച്ചിരിക്കണം എന്നാണ് കരുതപ്പെടുന്നത് ഈ ടിക്ടാലിക്. സമാനമായ വേറെയും ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ ഇങ്ങനെ കരയിലേക്ക് മത്സ്യം കയറി വരുന്നു. ഇതേ സമയത്ത് തന്നെ കരയിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് ആൽഗകളൊക്കെ, കടലിൽ ഉണ്ടായിരുന്ന ആൽഗകളൊക്കെ കരയിലേക്ക് അടിയുകയാണ്. അങ്ങനെ ഈർപ്പത്തിൽ അത് വളരുകയാണ്. അങ്ങനെ കരയിലും സസ്യങ്ങളുടെ ഒരു തുടക്കവും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ കരയിലും സസ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്, കരയിലേക്ക് ജീവികൾ കയറി വരുന്നുണ്ട്. അങ്ങനെ കരയിൽ ജീവികളുടെ ഒരു പരിണാമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ കരയിലെ പ്രത്യേകിച്ചും സസ്യങ്ങളുടെ പരിണാമം നടക്കുന്നത് ഈ ആൽഗകളൊക്കെ കരയിലേക്ക് കയറി വന്ന ശേഷമാണ്. അപ്പോൾ അവിടെ സസ്യങ്ങളുടെ ഒരു വലിയ പരിണാമം നടക്കുന്ന കാലഘട്ടമാണ് ഏകദേശം 35 കോടി വർഷങ്ങൾക്ക് ഇപ്പുറം. അതായത് ആ പീരീഡിന് കാർബോണിഫറസ് പീരീഡ് എന്നാണ് പറയുന്നത്. അക്കാലത്താണ് ധാരാളം വലിയ സസ്യങ്ങൾ ഭൂമിയിൽ പരിണമിച്ചത്. വലിയ സസ്യങ്ങൾ എന്ന് വെച്ചാൽ അവയുടെ ഇലകളൊക്കെ നമുക്ക് ഫോസിലുകളായി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഈ രീതിയിലുള്ള ഇലകളൊക്കെയാണ് അന്നത്തെ സസ്യങ്ങൾ. അപ്പൊ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു കാർബോണിഫറസ് ഫോറസ്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള മരങ്ങളും ഒക്കെയാണ് അക്കാലത്ത് ആ ഫോറസ്റ്റിൽ ധാരാളമായി ഉണ്ടായിരുന്നത്. ഇനി ഇതേ സമയം ഇപ്പൊ ഫോറസ്റ്റിൽ ധാരാളം കാടും ഒക്കെ നിറഞ്ഞ, ഇൻസെക്റ്റുകൾ നിറഞ്ഞ, അതുപോലെ കരയിൽ ഈ ഞാൻ പറയുന്നല്ലോ കടൽ ജലത്തിൽ നിന്ന് ഉഭയജീവികൾ കരയിലേക്ക് വന്നു. അപ്പൊ ഇവയൊക്കെ കരയിൽ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ അക്കാലത്തെ ഒരു ഭൂമിയെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഫുൾ കാടുകൾ നിറഞ്ഞ ഒരു ഭൂമി, കുറെ ധാരാളം ഇൻസെക്റ്റുകൾ, പിന്നെ ഈ കരയിൽ ചില നിലത്ത് നടക്കുന്ന ചില ജീവി ചെറിയ ജീവികൾ അവിടെ പരിണമിച്ചു വരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ഈ കരയിലേക്ക് കയറി വന്ന ജീവികൾ വീണ്ടും പരിണമിച്ച് ഉരഗങ്ങളായി മാറുകയാണ്. അവയാണ് ആദ്യം കരയിൽ ഉണ്ടായിരുന്ന ധാരാളമായി ഉണ്ടായിരുന്ന ജീവികൾ.
അവ നടക്കുന്നത് പെർമിയാൻ തൊട്ട് ജുറാസിക് പീരിയഡിലാണ്. പെർമിയാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ജുറാസിക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം അതിന്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, അപ്പോൾ ഈ കരയിൽ കടലിൽ നിന്നും ഈ കരയിലേക്ക് വന്ന ആ ജീവികൾ, അവയിൽ നിന്ന് ഉഭയജീവികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പാമ്പുകളും പല്ലികളും പിന്നീട് ഡിനോസോറുകളും ഒക്കെ ഉണ്ടാകുന്നു. അവയെല്ലാം റെപ്റ്റൈൽസ്, വിരഗ വർഗങ്ങളാണ്. അപ്പൊ ഡിനോസോറുകളാണ് ഇതിലേറ്റവും പ്രശസ്തമായ ജീവികൾ. ജുറാസിക് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 കോടി വർഷങ്ങൾ തൊട്ട് 14 കോടി വർഷങ്ങൾ വരെയുള്ള ആ കാലയളവാണ്. ഈ കാലയളവിൽ ധാരാളം വ്യത്യസ്തങ്ങളായ ഡിനോസറുകൾ ഭൂമിയിലുണ്ടായിരുന്നു. ഈ ഡിനോസറുകളുടെ ഫോസിലുകൾ നമുക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോസിലുകൾ, ഇവയുടെ വലിപ്പം വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഇവ വളരെ കാലം, ഏകദേശം 6 കോടി വർഷത്തോളം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഞാൻ പിന്നീട് പറയും, ഇപ്പം തന്നെ പറയുകയാണ്, അതായത് നമ്മുടെ ആധുനിക മനുഷ്യൻ, നമ്മൾ വന്നിട്ട് ഏകദേശം 2 ലക്ഷം വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില ജീവി, ഇതിനു മുമ്പുള്ള പല ജീവികളും കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടാണ് ഇവിടെ നിന്നും ഇല്ലാതായത്. അതിലൊന്നാണ് ഈ ഡിനോസറുകൾ. അപ്പോൾ ഡിനോസറുകളുടെ കാലത്ത് തന്നെയാണ് മറ്റ് പാമ്പുകളൊക്കെ ഇവിടെ പരിണമിച്ചെത്തുന്നത്. ഏകദേശം 16 കോടി വർഷങ്ങൾ തൊട്ട് ഇങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ഈ ഫോസിലിന്റെ പ്രായം 14 കോടി വർഷമാണ്. ഇതൊരു പാമ്പിന്റെ ഫോസിലാണ്. ഈ ഫോസിൽ വളരെ വിശദമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാല് കാണാൻ കഴിയും. പക്ഷേ ഇത് കാലുകളുള്ള ഒരു പാമ്പാണ്. അപ്പോൾ പാമ്പുകൾ എങ്ങനെ പരിണമിച്ചു എന്ന് വെച്ചാൽ, ഈ പല്ലികൾ പോലെയുള്ള ജീവികൾ, അവ മാളങ്ങളിൽ ജീവിച്ചപ്പോൾ അപ്പൊ അവയുടെ കാലുകൾ അവർക്കൊരു ശല്യമായി. അപ്പൊ അങ്ങനെ കാലുകൾ ലോപിച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കാലുകളുടെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഒരു ജീൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജീവികൾക്ക് അവിടുത്തെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അവയുടേക്ക് കൂടുതൽ അവിടെ സർവൈവ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ് പാമ്പുകളുടെ പരിണാമം. അപ്പൊ അതിനിടയ്ക്കിലുള്ള ചില ഫോസിലുകളാണ് കാലുകളുള്ള പാമ്പുകൾ. ഇതേപോലെ തന്നെ ഡിനോസറുകളുടെ ഒരു ബന്ധുക്കളാണ് പക്ഷികൾ. ശരിക്കും പക്ഷികൾ നമ്മൾ വിളിക്കുന്ന ഏവിയാൻ ഡിനോസറുകൾ എന്നാണ്. അപ്പൊ ഈ കാണുന്ന ഫോസിലുകളൊക്കെ ഏകദേശം 16 കോടി വർഷങ്ങൾക്കൊക്കെ മുമ്പ് പഴക്കമുള്ള ഇവയാണ്. ആർക്കിയോപ്റ്ററിക്സ് എന്നൊക്കെ വിളിക്കുന്ന ഫോസിലുകളാണ്. ഇവ തൂവലുകളുള്ള ഡിനോസറുകളുണ്ട്. തൂവലുകൾ നിങ്ങൾക്ക് ഈ ഫോസിലുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ തൂവലുകളുടെ ആ ഒരു ഇംപ്രിന്റ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സമാനമായ ആർക്കിയോപ്റ്ററിക്സിന് സമാനമായ വേറെയും സ്പീഷീസുകൾ അക്കാലത്ത് ഉണ്ടായി. കുറെ തൂവലുകളുള്ള, കുറച്ച് തൂവലുകളുള്ള ഒക്കെ ഡിനോസറുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവയിൽ നിന്നുമാണ് പക്ഷികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ തൂവലുകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല നമ്മൾ ഇന്നത്തെ പക്ഷികൾ ഡിനോസറുകളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നത്. അവയുടെ അസ്ഥികൂടം ഡിനോസറുകളുടെയും നമ്മുടെ ഇന്നത്തെ പക്ഷികളുടെയും നോക്കിയാൽ വളരെ ആ സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. അവയുടെ കാലുകളുടെയും അല്ലെങ്കിൽ അസ്ഥികളുടെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയും. മറ്റൊരു പ്രത്യേകതയാണ് ഈ വിഷ്ബോൺ എന്ന് പറയുന്നത്. ഈ വിഷ്ബോൺ ഇന്നത്തെ പക്ഷികളിലാണുള്ളത്. നമ്മൾ ഈ ചിക്കനൊക്കെ കടിച്ച് വലിക്കുമ്പോൾ ചിക്കൻ കറിയിൽ നിന്നൊക്കെ നമുക്ക് ഈ വിഷ്ബോൺ കിട്ടിയിട്ടുണ്ടാവും, ഈ ആകൃതി. ഇത് പക്ഷികൾക്ക് മാത്രമുള്ളതാണ്. ഇതിനു മുമ്പ് ഇത് ഉണ്ടായിരുന്നത് ഡിനോസറുകൾക്കാണ്. ഇതൊരു ഡിനോസറിന്റെ വിഷ്ബോൺ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കാലത്തെ ഈ ഇരുകാലികളായ ചെറിയ ഡിനോസറുകൾ, ടെറാപോഡുകൾ എന്ന് വിളിക്കുന്നത്, ഇവയിൽ നിന്നാണ് ഈ തൂവലുകളുള്ള ഡിനോസറുകളും പിന്നീട് പക്ഷികളും ഒക്കെ പരിണമിച്ചു വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള കോഴി ഒരു ഏവിയാൻ ഡിനോസർ ആണ് എന്നുള്ളത് നിങ്ങളോ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് കടലിൽ നിന്നും കരയിലേക്ക് കയറുന്ന ആ ജീവി, അത് പരിണമിച്ച് വ്യത്യസ്തങ്ങളായ ഉരക ജീവികൾ, ഉരക വർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുകയാണ്. ഇപ്പോഴത്തെ ഭൂമി എന്ന് വെച്ചാൽ കാടും എല്ലാം നിറഞ്ഞ് ധാരാളം ഉരക വർഗങ്ങളും ഡിനോസറുകളും ഒക്കെ, വലിയ ഭീമാകാരന്മാരായ ഡിനോസറുകളൊക്കെ വിലസുന്ന ഒരു 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 പ്ലാനറ്റാണ്. ഇനി ഇവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അതിൽ ഒന്ന്, പ്രധാനമായ ഒന്നാണ് ഒരു വലിയൊരു വംശനാശം. ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആ കാലയളവിൽ ഈ ഭൂമിയിൽ ധാരാളം ഉൽക്കകൾ പതിക്കുകയും അതേപോലെ ധാരാളം അഗ്നിപർവ്വതങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ തന്നെയാണ് ഈ ഡിനോസറുകളൊക്കെ വംശനാശം സംഭവിച്ച് ഇല്ലാതാകുന്നത്. അപ്പോൾ ഈ വംശനാശം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഇത് വളരെ
ഉൽക്ക വീഴുന്നു, രണ്ടു ദിവസം കൊണ്ട് ദിനോസറുകളൊക്കെ ചത്തുപോകുന്നു, അങ്ങനെയല്ല സംഭവിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിക്കുന്നത്. വലിയ ജീവികളൊക്കെ ചത്തൊടുങ്ങുന്നു, കാരണം അവയ്ക്കൊന്നും ഭക്ഷണം ലഭിക്കുന്നില്ല, അങ്ങനെ ആവാസ വ്യവസ്ഥയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇങ്ങനെയാണ് ഒരു എല്ലാ വിധത്തിലുള്ള വംശനാശങ്ങളും നടക്കുന്നത്. അപ്പോൾ ദിനോസറുകളൊക്കെ തുടർന്ന് വലിയ ജീവികളൊക്കെ വംശനാശം സംഭവിച്ചു പോവുകയാണ്. ഇവിടെയാണ് സസ്തനികൾ പരിണമിച്ച് വരുന്നത്. അതായത് അക്കാലത്ത് തന്നെ ഈ മൃഗങ്ങളുടെയും സസ്തനികളുടെയും ഒക്കെ സ്വഭാവമുള്ള ജീവികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ചെറിയ ജീവികളാണ് പിന്നീട് സർവൈവ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ജീവികൾ കുറച്ച് ഫുഡ് മതി, അവയ്ക്ക് പുറത്തെ ആവാസ വ്യവസ്ഥയിലെ പ്രശ്നങ്ങളൊന്നും അത്ര കാര്യമില്ല, കാരണം അവയ്ക്ക് മാളങ്ങളിലൊക്കെ വിളിക്കാൻ കഴിയും. അപ്പൊ അത്തരം ജീവികളിൽ നിന്നാണ് ഇന്നുള്ള എല്ലാ സസ്തനികളും പരിണമിച്ചു വരുന്നത്. ആ കാലയളവിൽ, സസ്തനികൾ ഉണ്ടായ കാലയളവിൽ പരിണമിച്ചു വന്ന ചില പ്രത്യേകതകളാണ്. ഉദാഹരണത്തിന് ഈ രോമങ്ങൾ, കാരണം ഉരക വർഗങ്ങളിലൊന്നും ഈ രോമങ്ങളൊന്നും ഇല്ല. അതുപോലെ മിൽക്ക് ഗ്ലാൻഡ്, അതായത് പാലൂട്ടി, സസ്തനികൾ പാലൂട്ടിയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അതുപോലെ പ്ലാസൻഡ അല്ലെ, വാം ബ്ലഡ്, ഉഷ്ണരക്തം, ഇതൊക്കെ ഈ സസ്തനികളുടെ പരിണാമത്തിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഈ സസ്തനി, ഈ ഇതിൽ ഈ മിൽക്ക് ഗ്ലാൻഡും പ്ലാസൻഡയും വാം ബ്ലഡും ഒന്നും നമുക്ക് ഫോസിലുകളായി നമുക്ക് ലഭിക്കില്ല. അതിന് കാരണം ഫോസിലുകൾ, അതൊന്നും ഫോസിലുകളിൽ കാണാൻ കഴിയില്ല. അപ്പോൾ സസ്തനികളിൽ നിന്നും, ഉരകങ്ങളിൽ നിന്നും സസ്തനികളിലേക്കുള്ള ആ ട്രാൻസിഷൻ അറിയാൻ കഴിയുന്നത് അസ്ഥികളിൽ നിന്നുമാണ്. അപ്പൊ അത് പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ചാൽ, ഈ സസ്തനികളിലെല്ലാം നമുക്കറിയാം നമ്മുടെയൊക്കെ ചെവിക്കുള്ളിൽ ഈ സ്റ്റേപ്പിൾസ്, ഇൻകസ്, മാലസ് എന്ന് പറയുന്ന മൂന്ന് ചെറിയ എല്ലുകളുണ്ട് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് ഏതാണ്? ഈ എല്ലൊക്കെ ഉരകങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവക്കെല്ലാം അവയുടെ താടിയെല്ലിൻ്റെയൊക്കെ ഭാഗങ്ങളാണ്. അപ്പൊ അവ രൂപാന്തരം പ്രാപിച്ചാണ് സസ്തനികളിൽ ഇവ ചെവിയുടെ ഭാഗമായി മാറുന്നത്. കാരണം അവയ്ക്ക് അപ്പോൾ കൂടുതൽ ശ്രവണശേഷിയൊക്കെ കൈവരികയാണ്. അപ്പോൾ ഇതാണ് ഒരു റെപ്റ്റൈലിനെ മാമലിനെയും വേർതിരിക്കുന്ന ഒരു തെളിവായിട്ട് ആണ് ഫോസിൽ തെളിവുകളിൽ കാണുന്നത്. ഇനി ഈ മാമലുകൾ വരിക മാത്രമല്ല, ചില മാമലുകളിൽ അവ കരയിൽ ജീവിച്ച മാമലുകൾ കടലിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിൽ ഒരു ഉദാഹരണമാണ് വെയിൽസ്. റെപ്റ്റൈൽസും അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. കരയിൽ നിന്നും ജീവിച്ചിരുന്ന ചില റെപ്റ്റൈൽസ് കടലിലും ജീവിക്കുന്നവയായി പരിണമിച്ചിട്ടുണ്ട്. അവയുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കടലിൽ അല്ലെങ്കിൽ ജലത്തിൽ ജീവിക്കുന്ന മാമലുകളെ കുറിച്ച് പറയാൻ കാരണം ഇന്നും അത്തരം മാമലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ എന്നിവയൊക്കെ. ഇവയെല്ലാം ഇങ്ങനെ പരിണമിച്ചതിന്റെ ഒരു ട്രാൻസിഷൻ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകത കാണാൻ കഴിയുന്നത് അവയുടെ മൂക്കിന്റെ ആ ഹോൾ, അത് മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറി ഇന്നത്തെ തിമിംഗലങ്ങളിലെ പോലെ അതിന്റെ നെറുകയുടെ മുകളിലേക്ക് മാറുന്നതായിട്ട് ആ ട്രാൻസിഷൻ നമുക്ക് ഫോസിലുകളിൽ കാണാൻ കഴിയും. ഈ ഫോസിലുകളിൽ നമ്മൾ പ്രത്യേകിച്ചും കാണേണ്ടത് ഇത്തരം ട്രാൻസിഷൻസുകളാണ്. ആ ഒരു ചില പ്രത്യേകതകളുടെ ആ ഒരു കൈമാറ്റമാണ് നമുക്ക് കാണേണ്ടത്. കാരണം ആ ജീവിയുടെ ആകൃതി മാറുന്നതനുസരിച്ച് അത്തരം ആകൃതികളിലൂടെയൊക്കെ അവയുടെ പൂർവികർ കടന്നു പോയിട്ടുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. ഇനി ഈ ഇത് ജനിതകപരമായി മാത്രം, ഈ അസ്ഥികളിൽ മാത്രമല്ല, ജനിതകപരമായും അവയുടെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാലും ഈ വെയിൽസ് സസ്തനികളാണെന്ന് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ഈ തിമിംഗലം അതിൻ്റെ കുഞ്ഞുങ്ങളെ മുലയൂട്ടി തന്നെയാണ് വളർത്തുന്നത്. അതിൻ്റെ പാല് അതിൻ്റെ കുഞ്ഞിനെ ചീറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ അത് ചലിക്കുന്ന രീതിയും എല്ലാം അതൊരു സസ്തനിയാണെന്നുള്ളത് എൻ്റെ തെളിവാണ്. അത് ശ്വസിക്കുന്നത് പോലും വായുവാണ്, വെള്ളത്തിനുള്ളിലെ വായുവല്ല അത് ശ്വസിക്കുന്നത്. മുകളിലേക്ക് വന്ന് വായുവെടുത്ത് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെള്ളത്തിൽ ജീവിക്കുന്ന, കരയിൽ നിന്ന് പരിണമിച്ച ജീവികളാണ് തിമിംഗലം. ഇനി കാലം ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് ഏകദേശം ഒരു 5 കോടി വർഷങ്ങൾക്കൊക്കെ അടുത്തായിട്ടാണ്. ഇനി ഈ കാലഘട്ടത്തിലാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കരയിൽ ജീവിച്ച സസ്തനികൾ, ഉരകങ്ങൾ, സസ്തനികളൊക്കെ പരിണമിച്ചു വന്നു. ഇനി അവയിൽ ചിലവ ജലത്തിലേക്ക് പോയി. ഇനി ഞാൻ പറയാൻ വരുന്ന അവയിൽ ചിലവ മരത്തിന്റെ മുകളിലേക്കും പോയി. അത്തരത്തിലുള്ള സസ്തനികളും ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകളും, ഫോസിൽ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഡാർവീനിയസ് മസീല എന്ന് പറയുന്ന ഒരു ഫോസിൽ വളരെ പ്രശസ്തമാണ്. ഈ ഫോസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും, അതിന്റെ കൈവിരലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് മരത്തിൽ അള്ളിപ്പിടിക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള വിരലുകളൊക്കെയാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജീവികളാണ് നമ്മുടെ പ്രൈമേറ്റ്സിന്റെ അല്ലെ കുരങ്ങു വർഗത്തിന്റെ ഒക്കെ പൂർവികരായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളിനി
കുരങ്ങു വർഗങ്ങളെ എടുക്കുകയാണെങ്കിൽ ഈ മരം കയറാൻ കഴിയുന്ന സസ്തനികളിൽ നിന്നുമാണ് ഇന്നത്തെ വിവിധങ്ങളായ കുരങ്ങു വർഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചെറിയ കുരങ്ങന്മാർ അത് കഴിഞ്ഞുണ്ടായവയാണ് ഓറാൻ കുട്ടാൻ, പിന്നെ ഗോറില്ല, അതുപോലെ ചിമ്പാൻസി, ബൊണോബോ, പിന്നെ നമ്മൾ മനുഷ്യർ. ഇപ്പൊ ചിമ്പാൻസി നമ്മുടെ ഏറ്റവും അടുത്ത പൊതു ജീവികൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് എന്ന് പറഞ്ഞാൽ ചിമ്പാൻസികളാണ്. അപ്പൊ ചിമ്പാൻസികളും നമ്മളും ഒരു പൊതു പൂർവികനിൽ നിന്ന് ഏകദേശം 70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് വേർപിരിഞ്ഞത് എന്ന് പറഞ്ഞാൽ, ആ 70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ചില ജീവികളിൽ ചില അന്നത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ചില പ്രത്യേകതകൾ വരികയാണ്. ആ പ്രത്യേകത ഒന്ന് മനുഷ്യന്റെ പാതയിലേക്കും പിന്നെ കുറെ ജീവികൾ ചിമ്പാൻസികളുടെ പാതയിലേക്കും നയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രൈമേറ്റുകൾ വന്നപ്പോൾ പരിണമിച്ചു വന്ന ചില പ്രൈമേറ്റുകളിൽ പരിണമിച്ചു വന്ന ചില കാര്യങ്ങളാണ് ഒന്ന്, മറ്റ് സസ്തനികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചുവന്ന കളർ കാണാൻ കഴിയും. അത് സംഭവിച്ചത് ഈ അത്തരത്തിൽ ആ ചുവന്ന വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോട്ടീൻ കണ്ണിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ജനിതകപരമായൊരു മാറ്റം സമാനമായ ഒരു ജീനിൽ സംഭവിച്ചതാണ്. അതുപോലെ ബ്രെയിനിൽ കാര്യമായ വ്യത്യാസമാണ്. ഇപ്പം മറ്റ് സസ്തനികളെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കുരങ്ങുകളിലെ നോക്കിക്കഴിഞ്ഞാലും അവയ്ക്ക് ബ്രെയിൻ പവർ കൂടുതലാണ്, ബുദ്ധി കൂടുതലാണ്. അതുപോലെ ചില കുരങ്ങു വർഗങ്ങളിൽ വന്ന ഒരു മാറ്റമാണ് വിറ്റാമിൻ സി ഉണ്ടാക്കുന്ന ജീൻ അവിടെ അതിൻ്റെ ചില ഒരു ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ ഉള്ള ജീനിൽ മ്യൂട്ടേറ്റ് വന്ന് അത് നിഷ്ക്രിയമായി എന്നുള്ളത് എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ സി ഉണ്ടാക്കിയില്ല. അതേസമയം നിങ്ങളുടെ വീട്ടിലെ പൂച്ചേനെ നായേനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ അത് തന്നെ വിറ്റാമിൻ സി ഉണ്ടാക്കും, നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതേസമയം അത് നമുക്കൊരു പ്രശ്നവുമല്ല, കാരണം അന്നത്തെ കുരങ്ങു വർഗ്ഗങ്ങളൊക്കെ ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിച്ചിരുന്നതിനാൽ വിറ്റാമിൻ സി ധാരാളമായി അവയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും അവയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല. അപ്പോൾ ഇനി 70 ഞാൻ പറഞ്ഞു ചിമ്പാൻസിക്കും മനുഷ്യനും പൊതുപൂർവികരായി ഉണ്ടായിരുന്നത് ഏകദേശം 70 ലക്ഷം വർഷം മുമ്പുള്ള ആൾക്കുരങ്ങ് ജീവികളായിരുന്നു. അപ്പോൾ അവയിൽ നിന്നാണ് രണ്ട് ശാഖകളായി പിരിയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിരിയൽ അവിടെ സംഭവിച്ചത്? ഞാൻ ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ടാണ് രണ്ട് സ്പീഷീസുകൾ ഉണ്ടാകുന്നത്. ഒരു വലിയ സ്പീഷീസിലെ ഒരു കൂട്ടം ജീവികൾ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുകയും അവ ഐസൊലേറ്റഡ് ആയി മാറുകയും ചെയ്യുമ്പോൾ അവയ്ക്കുള്ളിൽ തന്നെ ജീൻ ട്രാൻസ്ഫർ നടക്കുകയും, അതായത് ഐസൊലേറ്റഡ് ആയ ജീവികൾ അവ ജീവിക്കുന്ന ആ സ്ഥലത്തെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവിടെ മാറ്റങ്ങൾ വന്ന് തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ അവയിൽ വലിയ മാറ്റങ്ങൾ വരും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്ത് ആവാസ വ്യവസ്ഥയാണ് മനുഷ്യന്റെ പാതയിലേക്ക് നയിച്ചത്? അപ്പോൾ ആ ആവാസ വ്യവസ്ഥ എന്തെന്ന് വെച്ചാൽ, ആ കാലത്ത് ഈ ആഫ്രിക്കയിലെ ഈ പുൽമേടുകളിലൊക്കെ ജീവിച്ചിരുന്ന ഈ ആൾക്കുരങ്ങ ജീവികൾ, അതായത് നമ്മുടെ പൊതുപൂർവികൾ 70 ലക്ഷം വർഷം മുൻപ് ജീവിച്ചിരുന്ന ആൾക്കുരങ്ങുകൾ, അവയ്ക്ക് എഴുന്നേറ്റ് നിന്നെങ്കിൽ ഇരുകാലിൽ നിന്ന് ഉയർന്നു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവയുടെ അതിജീവന സാധ്യത കൂടുമായിരുന്നു. കാരണം ആ ശത്രുക്കൾ വരുന്നത് പെട്ടെന്ന് നോക്കാൻ കഴിയും. അതുപോലെ പഴങ്ങളാണെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടി മരത്തിലോ മറ്റോ കയറുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇരുകാലിൽ നടക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയി അന്ന് ആ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ മനുഷ്യരുണ്ടാകുമായിരുന്നു, നമ്മളിവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ജീവിച്ച ആൾക്കുരങ്ങുകൾ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള പ്രത്യേകത പരിണമിച്ചു വരികയാണ്. ആവാസ വ്യവസ്ഥ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു പരിണാമം അവിടെ ഫോഴ്സ്ഫുള്ളി വരുന്നതല്ല, കുറച്ചെങ്കിലും എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന ആൾക്കുരങ്ങുകൾക്ക് കൂടുതൽ അതിജീവന സാധ്യത ഉണ്ടായി. അപ്പോൾ അതിവയുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ കൂടുതൽ അതിജീവന സാധ്യത ഉണ്ട്. അങ്ങനെ കുറെ ആയിരങ്ങൾ ലക്ഷങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ജീവികൾ അവിടെ ഉണ്ടായി വരികയാണ്. അങ്ങനെ ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ഓസ്ട്രാലോപിത്തിക്കസ് അഫറൻസിസ് എന്നുള്ള ഒരു ജീവിവർഗത്തിൽ അവരെയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന രണ്ടു കാലിൽ നടക്കുവാൻ കഴിയുന്ന ജീവികളായിരുന്നു എന്നുള്ളത് എൻ്റെ ഫോസിൽ തെളിവുകൾ നമുക്ക് ലഭിച്ചു. പിന്നീട് വീണ്ടും മനുഷ്യന്റെ പാതയിലേക്ക് വീണ്ടും പല വിധത്തിലുള്ള മനുഷ്യവർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹൈഡൽബർഗൻസിസ്, നിയാൻഡർതാൽസ്, പിന്നെ നമ്മൾ ഇന്നത്തെ ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇരുകാലിൽ നടക്കാൻ സാധിച്ചപ്പോൾ കൈകൾ അങ്ങ് സ്വതന്ത്രമായി. അപ്പോൾ കൈകൾ സ്വതന്ത്രമായതോടുകൂടി നമുക്ക് കൈകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അക്കാലത്ത് ഈ ഇരുകാലിൽ നടക്കാനുള്ള പ്രത്യേകതകൾ ആ ജീവികളിൽ വന്നതോടുകൂടി അവയിൽ മരം കയറാനുള്ള പ്രത്യേകതകളൊക്കെ അപ്രത്യക്ഷമാവുകയാണ്.
അങ്ങനെ വന്നപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൂട്ടമായി നിൽക്കുകയും ആയുധങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഭക്ഷണം ശേഖരിക്കുവാനൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ആവശ്യമാണ്. കാരണം ആയുധങ്ങൾ കൃത്യമായി ഉണ്ടാക്കുകയും ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധി വേണം. കൈകൾ മാത്രം ഉണ്ടായാൽ പോലെ ബുദ്ധിയും കൂടി വേണം. അവിടെ ബുദ്ധിയുടെ വികാസം മെല്ലെ മെല്ലെ നടക്കുകയാണ്. അങ്ങനെയാണ് കാലക്രമേണ ഈ സാപ്പിയൻസിലേക്ക് നമ്മൾ ഇന്നത്തെ സാപ്പിയൻസിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിനു മുമ്പുള്ള പല മനുഷ്യ വിഭാഗങ്ങൾ, ഉദാഹരണത്തിന് ഹോമോ ഇറക്ടസ് ഒക്കെ നമ്മളെ അപേക്ഷിച്ച് അനേകം ലക്ഷം വർഷങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. നമ്മൾ വന്നിട്ട് വെറും 2 ലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം വംശനാശം സംഭവിച്ച് ഇല്ലാതായിപ്പോയി. അപ്പോൾ ഇവിടെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ജീവികൾ ഇങ്ങനെ പരിണമിച്ചു വന്ന അവസാനം ഹോമോ സാപ്പിയൻസ് എന്ന മനുഷ്യനിൽ എത്തിച്ചേർന്നത്. സത്യത്തിൽ മനുഷ്യനിൽ എത്തിച്ചേർന്നത് കാര്യം ഞാൻ പറയാൻ കാരണം, ഞാനൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങളും ഒരു മനുഷ്യനാണ് എന്നത് ആ ഒരു പ്രയാസം കൊണ്ട് മാത്രമാണ്. ഞാനൊരു കുളയട്ടയോ അല്ലെങ്കിൽ ഒരു വാഴച്ചെടിയോ അല്ലെങ്കിൽ ഒരു ഓന്തോ ആണെങ്കിലും പരിണാമപരമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഒരേ മഹത്വം തന്നെയാണുള്ളത്. അല്ലാതെ മനുഷ്യന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മഹത്വം ഒന്നുമില്ല. മനുഷ്യനാകെ ഉണ്ടായ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്, അവന്റെ ബുദ്ധി വികസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റി, റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റി, വിമാനം ഉണ്ടാക്കാൻ പറ്റി. നിങ്ങൾ ഒരു കുരങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുരങ്ങനതൊന്നും ഒരു പ്രശ്നമേ അല്ല. റോക്കറ്റും വേണ്ട, ഇതൊന്നും ആ കുരങ്ങന്റെ ജീവനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. കുരങ്ങനെ ജീവിക്കാൻ അല്ലെങ്കിൽ കുളയട്ടയ്ക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ ഗുണങ്ങളും പരിണാമപരമായി അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജീവിതവും മഹത്വപരമാണ്. ഇപ്പോൾ ഒരു കുരങ്ങനോടോ അല്ലെങ്കിൽ ഒരു ഊന്തിനോടോ അതിന് സംസാരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവ പറയും ഞങ്ങളുടെ ജീവിതം എത്ര മഹത്തരമാണ് എന്നവ പറയും. കാരണം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ എത്രയോ സന്തോഷകരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ജീവിയെ നോക്കിക്കഴിഞ്ഞാലും അവയുടെ ജീവിതം മനോഹരമാണ്, മഹത്വപരമാണ്, പരിണാമപരമായി എല്ലാ ജീവികളും ഇന്നുള്ള എല്ലാ ജീവികളും ഒരേപോലെ പരിണമിച്ചവയാണ്. അവയുടെ പൊതുപൂർവികർ ഉള്ള സ്ഥാനം ചിലപ്പോൾ മാറ്റമായിരിക്കും. മനുഷ്യന്റെ നോക്കിക്കഴിഞ്ഞാൽ ചിമ്പ അടുത്ത നമ്മുടെ അടുത്ത ബന്ധുക്കളുമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ അടുത്താണ്. അതേസമയം മറ്റൊരു വളരെ അകന്ന ഒരു ഓന്തുമായിട്ട് നമ്മുടെ പൊതുപൂർവികനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അകലെയായിരിക്കും ഉണ്ടാകും. അത്രയേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇന്നുള്ള എല്ലാ ജീവികളും ഒരേപോലെ പരിണമിച്ചവയാണ്. അവയ്ക്കെല്ലാം ഒരേ മഹത്വമാണുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പൊ മനുഷ്യനിലേക്ക് എടുത്ത് പറഞ്ഞു നിർത്തിയത് മനുഷ്യന്റെ ജീവിതത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടായതുകൊണ്ടല്ല, നമ്മൾ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ്. ഇത്രയുമാണ് എനിക്ക് ഭൂമിയിലെ ജീവന്റെ കഥയെക്കുറിച്ച് പറയാനുള്ളത്. കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.